കഥ ആലപ്പുഴ. രചന ശ്രീകുമാരി. അവതരണം മിന്നി സജി. നാളിതുവരെ ഒരു ബോട്ട് യാത്ര നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യകത വന്നിട്ടില്ല. യാത്രയെല്ലാം കാറിൽ തന്നെ. ഒരു ഉല്ലാസയാത്രയിലും ബോട്ട് യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്തരം യാത്രയുടെ ലഹരിയും അറിയില്ല. ഇളയമ്മയുടെ പുരാവസ്തുവലി വീട് ആലപ്പുഴയിലാണ്. ഇപ്രാവശ്യം കാറ് വേണ്ട, ബോട്ട് മതിയെന്ന് തീരുമാനിച്ചത് രാജീവേട്ടനാണ്. എല്ലാവർക്കും സമ്മതം. കോട്ടയം ബോട്ട് ജെട്ടിയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഭയം തോന്നിയിരുന്നു. പിന്നീട് ഇരുവശത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിൽ കുളിർമ. അവാച്യമായ ഒരു ലഹരി. ഇത് മേരിച്ചേച്ചി പറഞ്ഞതുപോലെ തന്നെ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പിൽ എൻ്റെ എന്ന പദം ചേർക്കും മേരിച്ചേച്ചി. എൻ്റെ കാവാലം, എൻ്റെ ചേർത്തല, എൻ്റെ മുഹമ്മ, എൻ്റെ കൈനകരി. ആലപ്പുഴയും ആലപ്പുഴക്കാരും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ നാടും. അതനുഭവിക്കാൻ ഭാഗ്യമുള്ള ആളുകളും. മഴക്കാലത്തെ അസൗകര്യം നിസാരം. അതും ഒരു ലഹരിയുടെ പിരീഡ്. മേരിച്ചേച്ചിയുടെ വർണ്ണന കേട്ടിരുന്നു പോകും. എന്താ, എൻ്റെ നാട്ടിലെ പ്രശസ്തരായവരെ കേട്ടിട്ടില്ലേ? അവരും അവരുടെ സ്വന്തം പേര് ഉപയോഗിക്കാറില്ല. തകഴി, കാവാലം, വയലാർ, നെടുമുടി, അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ ദേശപ്പേര് ഉപയോഗിക്കുന്ന സാഹിത്യകാരന്മാർ വേറെ ഉണ്ടെങ്കിലും മേരിച്ചേച്ചിയുടെ വർണ്ണന കേട്ടിരിക്കും. ഏഴാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. പെണ്ണുങ്ങൾക്കത് ധാരാളം എന്ന വാദമാണ് മേരിച്ചേച്ചിക്ക്. ജീവിക്കാൻ അത്ര വിദ്യാഭ്യാസം മതി. കണക്കൂട്ടാനും എഴുതാനും വായിക്കാനും അറിയണം. പിന്നെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമുണ്ട്. കർത്താവ് തമ്പുരാൻ ആരുടെയും ഡിഗ്രി ചോദിക്കാറില്ലല്ലോ. മേരിച്ചേച്ചിയെ കണ്ടാൽ ആരും നോക്കിപ്പോകും. ചുവർ ചിത്രങ്ങളിലെ സുന്ദരിയുടെ മുഖം. നീണ്ട മൂക്കും വലിയ മാറിടവും നിതംബവും. സാരിയാണ് സ്ഥിരം വേഷം. മുന്നും പുറകും തള്ളിത്തുളുമ്പിയുള്ള ആ പോക്ക് കാണുമ്പോൾ ആണുങ്ങൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോകും. പെണ്ണുങ്ങൾ ഇത് എത്ര ഇവളുടെ ബ്രായയുടെ അളവെന്ന് ചിന്തിച്ചു പോകും. ജോയിച്ചൻ എന്ന പ്രിയ ഭർത്താവ്. 3 മക്കളാണ് മേച്ചേച്ചിയുടെ സമ്പാദ്യം. ചിട്ടി നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാവം എൻ്റെ ജോയിച്ചൻ, എന്ത് ചെയ്യാനാ? കല്യാണം കഴിയുന്നതിന് മുമ്പ് നല്ല നിലയിൽ നടന്ന വർക്ക്ഷോപ്പാണ്. എന്നെപ്പോലുള്ള ഭാഗ്യദോഷിയുടെ കഴുത്തിൽ മിന്നു വെച്ചതോടെ എല്ലാം തകർന്നു. ഇപ്പോൾ ഇതാ ഓരോരോ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നു. സ്വന്തം ഭാഗ്യദോഷം കൊണ്ടാണ് ഭർത്താവിന് അധോഗതി എന്ന് പറയുന്ന ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. അത് മേച്ചേച്ചിയാണ്. ജോയിച്ചന് വിഷമം ഉണ്ടാകാതെ വീട് നടത്തിക്കൊണ്ട് പോകണം. അതാണ് ഈ ചിട്ടി ബിസിനസിന്റെ പിന്നിൽ. നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളുടെ കണ്ണിൽ മേച്ചേച്ചിക്ക് മറ്റൊരു വേശിയുടെ പരിവേഷമാണ്. അവൾ ആണുങ്ങളെ മാറുടം കാട്ടി വശീകരിക്കുകയല്ലേ. ഇറങ്ങി നടക്കുന്നു. മുറുപുറപ്പുകൾ അങ്ങനെ പോകും. മേച്ചേച്ചി സാരി ഉടുത്ത് രാവിലെ തന്നെ ചിട്ടിപ്പടം പിരിക്കാൻ ഇറങ്ങും. ഒന്നും സത്യമാണ്, ചിട്ടിക്കാരിൽ അധികവും പുരുഷന്മാരാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പേ ചിട്ടിപ്പടം വാങ്ങണം. അതിനാണ് രാവിലെ പുറപ്പെടുന്നത്. കെട്ടോളുമാരുടെ മുന്നിൽ വെച്ച് പണം പറ്റിയില്ലെങ്കിൽ അവളുമാര് വിചാരിക്കും ഞാൻ വശീകരിച്ചെന്ന്. എനിക്കെന്നെ പണം കിട്ടുകയേ വേണ്ടു. കർത്താവ് തമ്പുരാനാണേ എൻ്റെ ജോയിച്ചൻ്റെ കൂടെ അല്ലാതെ ഞാനും ഒരുത്തൻ്റെ കൂടെയും കിടന്നിട്ടില്ല. പിന്നെ ഒന്ന് തട്ടിയാലും മുട്ടിയാലും ഞാനൊന്നും പറയില്ല. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തട്ടലും മുട്ടലും ഉണ്ടാവില്ലേ? ഞാനത് പറയുമ്പോൾ രാജീവേട്ടന് ചിരി വരും. പിന്നെ ബസ്സിലെല്ലാം തട്ടാനും മുട്ടാനും ആണുങ്ങൾ ക്യൂ നിൽക്കുമല്ലേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് മേച്ചേച്ചിയുടെ സഹതാപമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലമായി. ഇതുവരെ എത്ര അധ്വാനിച്ചിട്ടും സ്വന്തമായ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ആ ഭാവത്തിനുണ്ടായില്ല. എത്ര വാടക വീടുകൾ! 3 സെന്റ് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അതിൽ പുര പണിയണം. കൃത്യമായ വരുമാനമില്ലാത്ത ജോയിച്ചൻ. കെട്ടിക്കാൻ പ്രായമായ 2 പെൺപിള്ളേര്. താഴെയുള്ളവനെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കിയാലേ തനിക്ക് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടാവൂ എന്ന പ്രതീക്ഷയാണ് പാവം മേച്ചേച്ചിക്ക്. ചിട്ടി പിടിക്കാൻ പോകുന്ന വീട്ടിൽ നിന്നും വേണ്ടാത്ത പഴയ മരങ്ങളും ഉരുപ്പടികളും വീട്ടുപകരണങ്ങളും മേർച്ചേച്ചി തലച്ചുമടായും പിടിവണ്ടിയിലും ഒക്കെയായി വീട്ടിലെത്തിക്കും. വീടൊരു ഗോഡൗൺ പോലെയായി. ചോദിക്കാൻ മേച്ചേച്ചി ഒരു മടിയുമില്ല. കിട്ടിയില്ലെങ്കിൽ സങ്കടവുമില്ല. ഞാനെൻ്റെ ജോലി ചെയ്തു. ഫലം തരേണ്ടത് കർത്താവാണ്. അതുകൊണ്ട് നടക്കാതെ പോയ ഒന്നിനെക്കുറിച്ചും ഒരു പരിഭവവുമില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും ഓർക്കും, കെട്ടിക്കാൻ പ്രായമായ മക്കൾ, വീടോ സമ്പാദ്യമോ ഇല്ല, അരിഷ്ഠിച്ച് കഴിയുന്നു. ഏതൊരു പെണ്ണും ഭർത്താവിൻ്റെ കുറ്റം പറയുകയും വഴക്കിടുകയും ചെയ്യും. എന്നാൽ ഇന്നുവരെ ഒരു ശബ്ദം ആ വീട്ടിൽ നിന്നുണ്ടായിട്ടില്ല. എൻ്റെ ജോയിച്ചൻ പാവാ.
അതിനൊന്നും അറിയത്തില്ല. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഭാര്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ സ്ത്രീകളുണ്ടല്ലോ എന്ന് ഓർത്തു പോകും ഞാൻ. ഏതോ ഒരു ചിട്ടിക്കാരൻ്റെ പഴയ വീട് പൊളിച്ചപ്പോൾ കല്ലും ഓടും എല്ലാം മേൽചേച്ചിക്ക് കിട്ടി. ഒട്ടും വൈകാതെ മേൽചേച്ചി രണ്ട് മുറിയും അടുക്കളയുമുള്ള ഒരു ചെറിയ വീട് വെച്ചു. കൈപ്പണി മുഴുവൻ അമ്മയും മക്കളും ചെയ്തു. ഓരോ വീട്ടിൽ നിന്നും കിട്ടിയ മര ഉരുപ്പടികളായതുകൊണ്ട് ജനാലയ്ക്കും കഥയിനും ഒന്നും ഒരു ഐക്യരൂപമില്ലായിരുന്നു. അതൊന്നും മേൽചേച്ചി ഒരു പ്രശ്നമല്ല. എല്ലാവരും മാർബിളും ഗ്രാനൈറ്റും ജിപ്സും ഒക്കെ ഇടുമ്പോൾ കായി പോലും ഇടാതെ വെറും സിമെന്റ് തറയിൽ മേൽച്ചേച്ചി സ്വർഗത്തിലെ പോലെ കിടന്നു. അടുത്ത കൊല്ലം തന്നെ മൂത്ത മകൾ ലിസിയുടെ കല്യാണം നടന്നു. ബാങ്ക് ലോണും കടവും മറ്റുമായി സ്ത്രീധനവും പൊന്നും കൊടുത്തു. 10 പവനും 10,000 രൂപയും കൊടുത്ത ബാങ്കിൽ നിന്ന് ബാങ്ക് ബിൽ കളക്ടറെ മകളുടെ വരനാക്കി. ലിസി സുന്ദരിയായതുകൊണ്ട് ഇത്ര ചെറിയ സ്ത്രീധനത്തിൽ നിന്നു. ഇനിയുള്ള റോസി അവൾക്ക് ഇരുന്നറമല്ലേ ജോയിച്ചന്റെ പോലെ. അതിനെ കെട്ടിക്കാൻ മേരിച്ചേച്ചി നടുവേർപ്പെടും. ആ എല്ലാം കർത്താവ് തമ്പുരൻ നടത്തിത്തരും. സ്വന്തമായൊരു വീട്ടിൽ കിടന്നു മരിക്കാൻ കഴിയും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. അത് നടത്തിത്തന്നില്ലേ, ബാക്കിയും തമ്പുരാൻ നടത്തും. ആത്മവിശ്വാസത്തോടെ മേച്ചേച്ചി ചിരിക്കും. എന്നാലും ഒരു കണ്ണുനീർമുത്ത് കടക്കോണിൽ പറ്റി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. രാജീവേട്ടന് മദ്രാസിലേക്ക് ട്രാൻസ്ഫർ. ഞങ്ങൾ അവിടെ താമസമാക്കി. അമ്മയുടെ കത്തിൽ നിന്ന് അറിഞ്ഞു മേൽചേച്ചിക്ക് വീട് വിറ്റ് രണ്ടാമത്തെ മകളെ കെട്ടിച്ചയച്ചു എന്ന്. കല്യാണം കഴിഞ്ഞാൽ സന്തോഷം, പക്ഷെ മനസ്സു വിങ്ങി. പാവം മേൽച്ചേച്ചി വീണ്ടും മോഷിക സ്ത്രീയായി. ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ മേൽച്ചേച്ചിയെ കണ്ടു. രൂപത്തിൽ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത നിരാശ, നിർജീവമായ നോട്ടം, വിളറിയ പുഞ്ചിരി. ഞാൻ ഓർത്തു, ഇങ്ങനെയും ഒരു സ്ത്രീ ജന്മം.